അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ്, പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ള അടുത്ത മൃഗം ആനയാണ്. ഫീൽ എന്നാണ് ആനയ്ക്ക് അറബിയിൽ പറയുന്നത്. ഒരധ്യായം തന്നെ അഥവാ 105-ാമത്തെ അധ്യായം സൂറത്തുൽ ഫീൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആനയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ച നടക്കുന്നത് കൊണ്ടാണ്. ഒരു ഭാഗത്ത് മാത്രമാണ് ഖുർആൻ ആനയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, യമൻ, ആ യമൻ പ്രദേശത്ത് അബസീനിയൻ ആധിപത്യം ഉണ്ടായിരുന്ന സമയം, അവിടത്തെ നേതാവ് അബ്രഹത്തായിരുന്നു. മക്കയിലെ പുരാതനമായ ആ കഅബ ഷെരീഫിലേക്ക് യമനിൽ നിന്നുപോലും ആളുകൾ വരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അവിടേക്കുള്ള ഒഴുക്ക് കുറയ്ക്കാൻ, യമനിൽ നിന്നുള്ള ഒഴുക്ക് കുറയ്ക്കാൻ വേണ്ടി യമനിന്റെ തലസ്ഥാന നഗരിയായ സൻആയിൽ ഒരു ദേവാലയം പണികഴിപ്പിച്ചു. അതവിടുത്തെ ചക്രവർത്തിയുടെ നാമധേയത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അബ്രഹത്തൊരു വലിയ കനീസ, ഒരു ക്രിസ്ത്യൻ പള്ളി, ചർച്ച് അവിടെ പണി കഴിപ്പിച്ചു. പക്ഷെ അപ്പോഴും ആളുകൾ അവിടെ കയറാതെ പരിശുദ്ധമായ മക്കയിലേക്ക്, കഅബയിലേക്ക് ഒഴുകുന്നത് അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ആ സന്ദർഭത്തിൽ തീരുമാനമെടുത്തു കഅബ പൊളിക്കണം എന്ന്. അങ്ങനെ തീരുമാനമെടുക്കുകയും ഒരു ഗജവീരനെ, ഒരു ആനയെ, ഏറ്റവും വലിയ ഒരു ആനയെ മുന്നിൽ നിർത്തി അബ്രഹത്ത് പടനയിച്ച് പരിശുദ്ധ കഅബ പൊളിക്കുന്നതിന് വേണ്ടി വരികയാണ്. വഴിയിൽ തടഞ്ഞ രണ്ട് വിഭാഗത്തെ, അതിൽ ഒരു വിഭാഗത്തെ വളരെ ഗുരുതരമായ നിലയിൽ തന്നെ പ്രതിരോധിക്കുകയും രണ്ടാമത് എതിർത്ത ആളിനെ പരാജയപ്പെടുത്തി അദ്ദേഹം വഴികാട്ടിയായി ഏകദേശം മക്കയുടെ അടുത്തെത്താവുന്ന ഒരു പ്രദേശം, ത്വായിഫ് വഴിയാണ് അബ്രഹത്ത് ആനയുമായിട്ട്, ആനപ്പടയുമായി വന്നത്. ത്വായിഫിലെത്തിയപ്പോഴേക്കും ആളുകൾ പറഞ്ഞു ഇവിടെയല്ല, മക്കയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. മക്കയിലെത്തുന്നതിന് കുറച്ചു മുമ്പെത്തി. ആ സ്ഥലമെത്തുമ്പോൾ അബ്രഹത്ത് ഒരാളെ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. നബിദങ്ങളുടെ പിതാമഹനാണ്. അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് അയക്കുകയും അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ കഅബ പൊളിക്കാൻ വന്നതാണ്. അവസാനം 200 ഒട്ടകം അവിടെ നിന്ന് കൈക്കലാക്കുകയും ആ 200 ഒട്ടകവുമായിട്ട് അബ്രഹത്തിന്റെ അടുക്കലേക്ക് വരികയും ചെയ്തു. അവസാനം ഒരാളെ അയച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബുമായിട്ട് സംഭാഷണം നടത്തണമെന്ന് അബ്രഹത്ത് ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ, ആ അബ്ദുൽ മുത്തലിബിനെ അബ്രഹത്തിന്റെ സന്ദേശവാഹകൻ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും അബ്ദുൽ മുത്തലിബ് കാണാൻ അതിസുന്ദരനാണ്, കാണാൻ വലിയ അഴകുള്ള ആളാണ്, നബിദങ്ങളുടെ പിതാവിന്റെ പിതാവാണ്. ആ സന്ദർഭത്തിൽ അബ്രഹത്തിരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് ഒരിക്കലും എഴുന്നേറ്റ് കൊടുക്കാതിരിക്കാൻ അബ്രഹത്തിന് കഴിയുന്നില്ല. കാരണം അബ്ദുൽ മുത്തലിബിന്റെ സൗന്ദര്യവും ആകാര സൗഷ്ഠവവും ആ വടിവുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നി. തന്റെ ഇരിപ്പിടത്തിൽ ഇരുത്തണമെന്ന് കൊതിച്ചെങ്കിലും തന്റെ കൂടെയുള്ളവർ എന്ത് കരുതും, എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് അദ്ദേഹം നിലത്ത് സുപ്രയിൽ ഇരിക്കുകയും അബ്ദുൽ മുത്തലിബിനെ അടുത്തിരിക്കുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, എനിക്കെന്റെ 200 ഒട്ടകങ്ങൾ തിരിച്ചു വേണം. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. ഞാൻ നിങ്ങളെ അറിഞ്ഞിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം വലിയ ഒരു പ്രഭുവാണ്, ഒരു വലിയ പ്രമാണിയാണ് എന്നാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വലിയ ദേവാലയം പൊളിക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അത് പൊളിക്കരുത് എന്നോട് പറയുന്നില്ല, മറിച്ച് 200 ഒട്ടകം നിങ്ങളുടെ ഒട്ടകം തിരിച്ച് നിങ്ങൾ ചോദിക്കുകയാണ്, എന്താണിത്, മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇത്രയും തരം താണു പോയല്ലോ എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് വളരെ വികാരത്തോടുകൂടി മാത്രമേ നമുക്കത് കേൾക്കാൻ കഴിയൂ. അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഇങ്ങനെയാണ്, ഒട്ടകം എന്റേതാണ്, അത് ഞാൻ ചോദിച്ചു. ദേവാലയം അള്ളാഹുവിൻ്റെതാണ്, അത് അവൻ നോക്കിക്കോളും എന്ന് പറയുന്നു. അങ്ങനെ തീരുമാനമെടുത്തു, പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തു.
കഴബാലയം പൊളിക്കുന്നതിനു വേണ്ടി കഴബ ഷെരീഫിന്റെ ആ മക്കയുടെ ആ പ്രദേശം ഹറമിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആന മുട്ടുകുത്തുന്നു. ഉടൻ തന്നെ അള്ളാഹുവിന്റെ പട്ടാളം വരുന്നു. അള്ളാഹുവിന്റെ പട്ടാളം വിശുദ്ധ ഖുർആൻ 105 അധ്യായം സൂറത്തുൽ ഫീൽ പറയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നബിയേ, ആനപ്പടയെ എങ്ങനെയാണ് അള്ളാഹു കൈകാര്യം ചെയ്തത്? അള്ളാഹു തആല പറയുന്നു അലം യജ്അൽ കൈദഹും ഫീ തളീൽ, അവരുടെ ചതി അള്ളാഹു തആല വളരെ നികൃഷ്ടമാക്കി കളഞ്ഞു, അവരുടെ ചതി എങ്ങുമെത്താത്തൊരവസ്ഥയായി. തർമീഹിം ബി ഹിജാറത്തി മിൻ സിജ്ജീൽ, മണ്ണിൽ ചുട്ട പിന്നെ തീയിൽ ചുട്ടെടുത്ത മൺകട്ടകൾ കൊണ്ട് അള്ളാഹു തആല അബാബിൽ പക്ഷികളെ അയച്ചു. അബാബിൽ പക്ഷികളുടെ ചെറിയ കാലുകളിൽ ചെറിയ മൺകട്ടകൾ, അത് തീയിൽ ചുട്ടെടുത്ത കട്ടകൾ ഓരോരുത്തരുടെയും തലയിലേക്ക് വീണ് അവസാനം ഫജഅലഹും കഅസ്ഫിൻ മഅകൂലി, ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ പോലെ അള്ളാഹു തആല ആ വിഭാഗത്തെ തറപറ്റിച്ചു എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അബ്ദുൽ മുത്തലിബ് അദ്ദേഹം കഴബാലയത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, അത് റബ്ബ് നോക്കിക്കോളും എന്ന് പറയുന്ന ഒരു വിശ്വാസം, അള്ളാഹുവിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ കഅബയിലുള്ള ഒരു വലിയ ഒരു വിശ്വാസം. മറ്റൊന്ന്, അദ്ദേഹം പരിശുദ്ധമായ കഅബയുടെ ആ പിന്നെ പൊളിക്കൽ അല്ലെങ്കിൽ കഅബ ഷെരീഫ് പൊളിക്കുന്നതിനു വേണ്ടി അബ്രഹത്ത് വരുമ്പോ ലോകത്തെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആ ആനയെ അള്ളാഹു നശിപ്പിച്ചത് ഏറ്റവും ചെറിയ അബാബിൽ പക്ഷികളെ കൊണ്ടാണ്. ചരിത്രം വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ അവതരണം ആ അധ്യായത്തിൽ ആനയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിൽ അടുത്ത മൃഗമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത്, ഒരേ ഒരു സ്ഥലത്ത്. അത് സൂറത്തു ഫീൽ 105 അധ്യായമാണ്. വിശുദ്ധ കഅബ പൊളിക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ച കഥ പറയുന്ന ഒരു വലിയ സന്ദേശം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.